ഹലോ ഗൈസ്, എല്ലാ മച്ചാമാർക്കും നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമോ ആഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കിലും സൈഡിലും എല്ലാം കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തായാലും ചെറിയൊരു അയങ്കോളത്തിനെ കാണാൻ പറ്റും, പിന്നെ ചെറിയൊരു ഗാസ്റ്റിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. പിന്നെ എൻ്റെ തൊട്ട് ബാക്കിൽ ഒരു ലാമ കുട്ടീനെയും കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ആമയുണ്ടായിരുന്നു ഗൈസ്, പക്ഷേ ആമ വെള്ളത്തിലേക്ക് പോയി ഒന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആമയെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വെള്ളത്തിൻ്റെ അടിയിലുമുണ്ട്. ഈ 5 ജീവികളെക്കുറിച്ചാണ് ഗൈസ് ഞാൻ പരിചയപ്പെടുത്തരാൻ പോകുന്നത്. ഇത് വന്നിട്ട് നമ്മളെ ലിറ്റിൽ പെറ്റ്സ്, നമ്മളെ മൈൻക്രാഫ്റ്റിൽ പെറ്റായിട്ട് നമ്മളെ കൂടെ തന്നെ നടക്കുന്ന, നമ്മൾ ട്രെയിൻ ചെയ്താൽ നമ്മളെ കൂടെ തന്നെ നടക്കുന്ന ഒരു പെറ്റാണ് ഗൈസ്. നമ്മൾ എന്തെങ്കിലും മോക്സിൽ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു പെറ്റാണ് ഗൈസ്. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ആക്കുന്ന തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അതിന് നമ്മൾ വീഡിയോ കാണാൻ ലൈക്കുക, കാണാൻ കണ്ടി ഇപ്പോൾ തന്നെ ലൈക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ഫുള്ള ബെല്ലൈക്കൺ കൂടെ തന്നെ ഉള്ളത് ഗൈസ്. അപ്പോൾ നമ്മൾ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനിവിടെ മുഴുവൻ മോബ്സിനെ, നമ്മളെ പെറ്റ്സിനെ മൊത്തം സ്പോണാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുട്ടകൾ നമുക്ക് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെൻ്ററിയിൽ മുട്ട സ്ഥലത്ത് അടിയിൽ നിന്ന് കാണാൻ പറ്റും. നമ്മൾ 5 മുട്ട, ഇത് ഒന്നിൻ്റെ ഇത്, 2-ാമത്തത്, 3-ാമത്തത്, 4-ാമത്തത്, 5-ാമത്തതിന് മുട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ എല്ലാത്തിനും മുട്ട ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സ്ലൈമിൻ്റെയാണ് ഗൈസ്. നമ്മൾ സ്ലൈമിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. നമ്മളെ ലിറ്റിൽ സ്ലൈമും ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മളെ സ്ലൈമിൻ്റെ ഇതുമാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആമേൻ്റെതും, പിന്നെ ഇത് നമ്മളെ ലാമ കുട്ടീൻ്റെ, ചെറിയ ചെറിയ ലാമേൻ്റെയും, പിന്നെ ഇത് നമ്മളെ ഗാസ്റ്റിൻ്റെയാണ് ഗൈസ്. ഓക്കെ, നമ്മളെ ഗാസ്റ്റ് എവിടെ എൻ്റെ മോനെ ഗൈസ്, സ്ലൈമ് വലുതായി. ഓക്കെ, നമ്മൾ ഗാസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാ പിന്നെയും ഗാസ്റ്റ് വന്നിട്ടുണ്ട്. ഈ കറുത്ത മുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അയങ്കോളത്തിൻ്റെ മുട്ടയാണ്. ഓക്കെ, നമ്മൾ ചെറിയ അയങ്കോളം. ഇതിൻ്റെ ടൈമ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് സൈഡിൽ കാണിച്ചു തരാം. നമ്മളെ അയങ്കോളത്തിൻ്റെ ടൈമ് നമുക്ക് അയൺ ഇൻഗട്ട് വേണം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ സൈഡിൽ കാണാൻ പറ്റും നമ്മളെ അയങ്കോളം ടൈമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഇപ്പം നമുക്ക് 2 അയങ്കോളം നമുക്ക് ടൈമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൺ മീ ഇതുകൊണ്ട് നമുക്ക് നമ്മൾ കാസ്റ്റിനെ ടൈം ചെയ്യാം. ഓക്കെ, കാസ്റ്റിന് എൻ്റെ മുന്നിൽ ഇതെത്രയാണ് തിന്നുന്ന, ടൈമാകുന്നില്ലല്ലോ. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഈ നമ്മളെ കാസ്റ്റ് നമ്മളെ ടൈമായിട്ടുണ്ട്. ടൈമായ അവിടെ തന്നെ മൊത്തം തുള്ളിച്ചാടി പറന്ന് കളിക്കുന്നുണ്ട്. നമുക്ക് ഒരു കാസ്റ്റ് ഇങ്ങോട്ട് ടൈമാക്കി നോക്കാം. അപ്പോൾ ഈ നമ്മളെ 2 ഗാസിനെ ടൈമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നമ്മളെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്, 2 അയങ്കോളം, 2 ഗാസ്റ്റും. ഇനി നമ്മൾ വീറ്റെടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ ലാമ കുട്ടീനെയും ടൈം ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇതെന്നാണ്. ഓക്കെ ഗൈസ്, നമ്മളെ ഗോട്ടനും വന്നിട്ടുണ്ട്. ഓക്കെ, ഇതെന്നാണ് ലാമേനെ ടൈം ആവത്ത. ഓക്കെ, ലാമേനെ ടൈം ആക്കാം. അപ്പോൾ ഈ നമ്മളെ ലാമേനും ടൈം ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വീറ്റെടുത്ത പാടെ തന്നെ ഗോട്ടൽ ഷീ, സോ ഗോട്ടല്ല ഗൈസ്, ഷീപ്പെല്ലാം നമ്മളെ ബാക്കിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്രാസ് എടുത്തതിന് ശേഷം നമ്മളെ ആമ എവിടെ ഗൈസ്, നമുക്ക് ആമേനെ ടൈം ആയിക്കണം. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മൾ ആമ ഇവിടെ ഉണ്ട്. നമ്മൾ സീഗ്രാസ് എടുത്തതിന് ശേഷം ആമേനെ ടൈം ആയിക്കണം. പക്ഷേ ആമ, ഓക്കെ, വെള്ളം കണ്ട പാടെ തന്നെ ഗൈസ് ഒരു ഓട്ടോ ഓടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആമേനെ, എൻ്റെ പൊന്നെ ഗൈസ്, നമുക്ക് ആമേനെ കുറച്ച് ഇങ്ങോട്ട് നിന്ന് ടൈം ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആമ വെള്ളത്തിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ടൈം ചെയ്യിക്കാന്ന് വെച്ച്. ഓക്കെ, നമ്മൾ ആമയും ടൈം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ലൈമാണ്. സ്ലൈമിനെ ടൈം ചെയ്യിക്കാൻ നമ്മളെ ബോൺ ബ്ലോക്കിൻ്റെ, ബോൺ ബ്ലോക്കല്ല, നമ്മളെ ബോൺ തന്നെ മതി. ഓക്കെ, നമ്മൾ ടൈം ആക്കട്ടെ. ഈ ഗാസ്റ്റൽ മുന്നിൽ കിടന്ന് കളിക്കും ഗൈസ്. അപ്പോൾ ഈ നമ്മളെ എല്ലാ മോബ്സിനും നമ്മൾ ടൈം ചെയ്തിട്ടുണ്ട്. നമ്മളെ സ്ലൈമിനെ ടൈം ചെയ്യാൻ കുറേ ടൈം എടുത്ത് ഗൈസ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലൈമ് തുള്ളി തുള്ളി കളിക്കുന്നതുകൊണ്ട് ടൈം ചെയ്യാൻ കുറച്ച് ടൈം എടുത്ത്. ഏതായാലും നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് പോയി നോക്കാം. നമ്മളെ ബാക്കിൽ നമ്മളെ മോബ്സ് വരുന്നതും കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ 2 അയങ്കോളും, 2 ഗാസ്റ്റും, നമ്മളെ ലാമയും, ഓക്കെ, നമ്മളെ ആമയും വന്നിട്ടുണ്ട്. ഓക്കെ, സ്ലൈം എത്തിയിട്ടില്ല. സ്ലൈമ് മെല്ലെ മെല്ലെ അവിടെ കുടുങ്ങിപ്പോയി തോന്നുന്നു ഗൈസ്. സ്ലൈം അവിടെ ഉണ്ട്, എത്തിയിട്ടില്ല. ഓക്കെ, വന്നുകൊണ്ട് നിൽക്കുന്നതാണ് സ്ലൈമ് തുള്ളി തുള്ളി. ഏതായാലും നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്നോവും മഴയിലും വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത പണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് സോംബീസിനെ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ സ്പൂണിയിക്കുമ്പോൾ ഗൈസ്. ഓക്കെ, നമ്മൾ 2 സ്പൂണിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ല അവർ. അപ്പോൾ നമ്മൾ ക്രീറ്റീവ് മൂഡിലാണല്ലോ, അതുകൊണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നില്ല. നമ്മൾ ചെറുതിങ്ങനെ ഒരു തട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഗാസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന്. എൻ്റെ മോനെ ഗൈസ്, പൊളിയല്ല, നമ്മളെ ഗാസ്റ്റ് ഫയർ ബോൾ വിടുകയും നമ്മളെ അയങ്കോളം എല്ലാത്തിനും എടുത്ത് എറിയുന്നതാണ് ഗൈസ്. നമ്മളെ ഈ ആമ വരെ എല്ലാത്തിനും എടുത്ത് അടിക്കുന്നതാണ്. ഓക്കെ, നമ്മളെ 2 മോബ് ഇവിടെ ഉണ്ട്. നമുക്ക് അതിനെ പോയി ഒന്ന് ഒരു തട്ടം കൊടുത്താൽ മതി, ഒറ്റ തട്ട് ഗൈസ്.
എല്ലാത്തിനും വെച്ച് കൊല്ലുന്നുണ്ടോ. നമ്മൾ ഗാസ്റ്റ് എല്ലാം വിടുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഗാസ്റ്റ് ഫയർ ബോൾഡ് നമ്മൾ ഒറ്റയ്ക്ക് കൊന്നിട്ടുണ്ട്. നമുക്ക് സോംബീസിനെ എടുക്കാം ഗൈസ്. നമ്മളൊരു സോംബീനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആർമറെല്ലാം ഇട്ട് കട്ട സോംബി ഗൈസ്, എല്ലാം പവർ അറ്റാക്കാണ്. നമ്മൾ ആംഗോളെ പൊന്തിക്കുകയും നമ്മൾ ഗാസ്റ്റ് എല്ലാം അടിച്ച് ഇപ്പം നമ്മൾ ആംഗോളാണ് നമ്മൾ കൊന്നത്. അയ്യാ, നമ്മൾ രണ്ട് ആംഗോളും മരിച്ചോ ഗൈസ്? ഓക്കെ, നമ്മൾ സീനിൽ നമ്മൾ രണ്ട് ആംഗോളും നമ്മൾ ഗാസ്റ്റിൻ്റെ തീ കൊണ്ടാണ് മരിച്ചുപോയത്. ബേണ്ഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ തീ കൊണ്ടാണ് മരിച്ചത്. നമുക്ക് ഒരടി കൂടി കൊടുക്കാം, നമ്മൾ ഗാസ്റ്റ് പൊട്ടിക്കുന്ന കാണാൻ പറ്റും. ഓക്കെ, ഗ്യാസിൻ്റെ തീ കുറച്ച് ഡേഞ്ചറാണ് ഗൈസ്. അമ്മക്കും നമ്മൾ സർവൈവൽ ആണെങ്കിൽ ഓക്കെ, അമ്മക്കും ചെറുങ്ങനെ ഡാമേജ് എല്ലാം പറ്റും. തീയെല്ലാം നമ്മളെ മേത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നമ്മളെ ചാറ്റ് ബോക്സ് എടുത്താൽ കാണാൻ പറ്റും. നമ്മൾ രണ്ട് അയങ്കോളും ചത്തു, ഈ തീയത്തെയാണ് ചത്തുപോയത്. ഓക്കെ ഗൈസ്, അപ്പം ഈ ജീവയെല്ലാം നമുക്ക് സർവൈവല് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ പ്ലേസിൽ തന്നെ കിട്ടും. നമ്മൾ നെതറിലെല്ലാം പോയി നമ്മൾ ഈ ചെറിയ ഗാസ്റ്റിനെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മൾ ഒട്ടും വൈപ്പിക്കുന്നില്ല. എങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡ് ഇനി പോക്കറ്റ് എഡിഷനിൽ ഈ പെറ്റ്സ്, ലിറ്റിൽ പെറ്റ്സ് എന്ന് പറയുന്ന ചെറിയ ആഡോൺ എങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡ് പോക്കറ്റ് എഡിഷനിൽ കയറ്റുന്നു പോയി നോക്കാം. നമ്മൾ ഗാസ്റ്റിൽ നമ്മളെ ചുറ്റി നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഒട്ടും വൈപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എങ്ങനെ കയറ്റുന്നു പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത മീഡിയ ഫ്രണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നേരെ ക്രോമിൽ പോകും. ക്രോമിൽ പോകുന്ന ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കിയ ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡൗൺലോഡ് ഫയൽസ് കിട്ടും. അതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഒരു ഓപ്ഷൻ ഈ ആരോ മാർക്ക് കാണിക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക ഗൈസ്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി വരും. ഇപ്പം എൻ്റെ മൈൻക്രാഫ്റ്റ് ഓപ്പണായി വരുന്നുണ്ട്. അപ്പം നമുക്ക് മൈൻക്രാഫ്റ്റ് ലോഡ് ചെയ്യുന്നതിന് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും മോളിൽ ഇമ്പോർട്ടഡ് സ്റ്റാർട്ട് എടുന്നെല്ലാം കൊടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏതായാലും കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ സ്കിന്നെല്ലാം റെഡി ആയിട്ട് വരുന്നവരെ. അപ്പോൾ നമ്മൾ സ്കിന്നെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് ന്യൂ കൊടുക്കാം ഗൈസ്. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുത്തതിന് ശേഷം നമുക്ക് പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സർവൈവർ മാറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും നമ്മൾ വേൾഡിൽ. ഓക്കെ, നമ്മൾ സർവൈവർ മാറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിലോട്ട് പോയതിന് ശേഷം നമ്മൾ എക്സ്പെരിമെൻ്റിലെല്ലാം നമ്മൾ ഓൺ ചെയ്ത് വെക്കണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ അതിൻ്റെ എക്സ്പെരിമെൻറ്റെല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓൾവേസ് ഡേ ആക്കി വെക്കാം. ഇതാക്കിക്കല്ലേ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ പെട്ടെന്ന് രാത്രിയായി കൊണ്ടിട്ട് ആക്കിയതാണ്. ഇനി അടുത്തതിന് ശേഷം നമ്മൾ റിസോഴ്സ് പാക്ക് എടുത്തതിന് ശേഷം മൈ പാക്സിലും നിങ്ങൾക്ക് കാണാൻ പറ്റും പെറ്റ്സ് ആഡ് ഓൺ നേരിയ. ഓക്കെ, ഇത് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആക്റ്റീവിൽ കാണാൻ പറ്റും ആഡ് 5 ന്യൂ പെറ്റ്സ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. 5 പെറ്റിനെ ആഡ് ചെയ്തെന്നല്ലോ. അതേപോലെ തന്നെ നമുക്ക് ബിഹേവർ പാക്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേൾഡ് ലോഡായി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വേൾഡ് ലോഡാകുന്ന നേരം കുറച്ച് സമയം നമുക്കേതായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേൾഡ് ലോഡായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മൾ ഇൻവെൻട്രി എടുക്കാം. ഇൻവെൻട്രി എടുത്ത ശേഷം മുട്ടകളെ സെലക്ട് പോയതിന് ശേഷം നമുക്ക് അടിയിൽ നിന്ന് കാണാൻ പറ്റും നമ്മൾ 5 മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 3 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ സ്പൂണാക്കി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സ്മോൾ ലിറ്റിൽ ലാമ സ്പൂണായിട്ടുണ്ട്. അതിനുശേഷം ഇത് എന്തിൻ്റെ മുട്ടയെന്ന് അറിയത്തില്ല, നമുക്ക് നോക്ക്. ഓക്കെ, നമ്മൾ ലിറ്റിൽ ഗാസ്റ്റിൻ്റെ മുട്ടയും സ്പൂണായിട്ടുണ്ട് ഗൈസ്. ഇതെനിക്ക് ഒന്ന് ആംഗോളത്തിൻ്റെ മുട്ടയായിരിക്കും ഗൈസ്, നമുക്ക് സ്പൂണാക്കി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെറിയ അയങ്കോളും സ്പൂണായിട്ടുണ്ട്. ഇപ്പം 3 ജീവ നമ്മൾ സ്പൂണാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള 2 കൂടി അങ്ങ് എടുത്ത് സ്പൂണാക്കി വെക്കാം. ഓക്കെ, ബാക്കിയുള്ള 2 ഇതാണ് തോന്നി. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള 2 മുട്ടി എടുത്തിട്ട് നമുക്ക് ഇതിലൂടെ സ്പൂണാക്കാം. ഓക്കെ, നമ്മൾ ചെറിയ സ്ലൈമിനെ സ്പൂണാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനെ സ്പൂണാക്കാം. നമ്മൾ ചെറിയ ആമേനെ സ്പൂണാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ 5 ജീവികൾ ഇവിടെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡ് ഈ പോക്കറ്റ് എഡിഷനിൽ ഈ ലിറ്റിൽ മോക്സ് എന്ന് പറയുന്ന ചെറിയ ആഡോൺ കേട്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡ് ഇനി പോക്കറ്റ് എഡിഷനിൽ ഈ ലിറ്റിൽ പെറ്റ്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ആഡോൺ പരിചയപ്പെടുത്തിയിരുന്ന ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഗൈസ്. ഓക്കെ, ഈ പെറ്റ്സിനെ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന പിന്നെ നമ്മൾ അയങ്കോളത്തിനെ കാണാൻ പറ്റും, ലാമേനെ കാണാൻ പറ്റും, പിന്നെ നമ്മൾ ടോട്ടോയ്സ് ആമേനെയും കാണാൻ പറ്റും, സ്ലൈമിനെയും കാണാൻ പറ്റും. പിന്നെ നമ്മൾ മെയിനായിട്ട് വരുന്നത് നമ്മൾ ഗാസ്റ്റാണ് ഗൈസ്. ഗാസ്റ്റാകുമ്പോൾ നല്ല ഫയർ ബോളം വെച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു ജീവിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, താഴെ കണ്ടി ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലേക്ക് ഗൈസ്. ഈ ആഡോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് മീഡിയ ഫണ്ട് ലിങ്കാണുള്ള അത് കയറ്റുക ഗൈസ്. ഡയറക്റ്റ് നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് ഓപ്പണായി വരും. നിങ്ങൾ എക്സ്ട്രാക്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ്.
അപ്പോൾ ഈ സ്കൂളിലൊന്നും പറഞ്ഞ് ഓർപ്പിക്കുന്നില്ല. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.